season 2. പുതുമയുള്ള ചിരിയുടെ ദ അൺലിമിറ്റഡ് യാത്ര. നല്ല കാഴ്ചകളുമായി ഇന്നത്തെ അധ്യായം നമ്മളിവിടെ ഇതാ ആരംഭിക്കുകയാണ്. വെൽക്കം ടു ഓപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2, പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വാൾമാക്സ് പേ. സെലിബ്രിറ്റി ഗസ്റ്റായി ഇന്നിവിടെ എത്തിയിട്ടുള്ളത് മലയാള സിനിമയുടെ നോട്ട്ബുക്ക് തുറന്നപ്പോൾ നമുക്ക് ലഭിച്ച ചോക്ലേറ്റ് ആണ്. ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ, പ്ലീസ് വെൽക്കം റോബ. റോമയുടെ ഈ വികരണ കുറിച്ച്, എനർജിയെ കുറിച്ച് എന്താണ് റിമിക്ക് പറയാനുള്ളത്? ഇല്ല, റോമ നമ്മുടെ സ്ഥിരം ഇടയ്ക്കിടയ്ക്ക് വരുന്നതാണ്. പുതിയൊരു ലുക്കിലും എപ്പോൾ കണ്ടാലും ഒരു കൊച്ചുകുട്ടിയെ പോലെ എനിക്ക് തോന്നുന്നത്. അത്ര ക്യൂട്ടായിട്ട്, ഇത്ര നല്ലൊരു, ഇത്ര ക്യൂട്ടായിട്ടൊരു ഹീറോയിൻ തന്നെ ഇല്ലാന്ന് തോന്നുന്നു. അതാണ് മലയാളി അല്ലെങ്കിൽ പോലും നമുക്ക് റോമയോട് ഭയങ്കര നമ്മുടെ ഒരു കുട്ടിയെ പോലെ ഒരു ഇഷ്ടം. റോമ വരുന്നത് ഇവിടെ നമുക്ക് എല്ലാവർക്കും ഒരു പോസിറ്റീവ് വൈബ് ആണ് കേട്ടോ. താങ്ക് യു സോ മച്ച്. ഇവിടെ വന്നിട്ട് ദിസ് ഹോൾ എനർജി, എല്ലാം പാർട്ടിസിപ്പൻസിൻ്റെ എനർജി, അവരുടെ ഒരു ആക്ടിങ് സ്റ്റൈൽ, അവരുടെ സ്പോണ്ടിനിറ്റി, എവറിത്തിങ്, ഇറ്റ്സ് സോ സോ ഇൻസ്പയറിങ്. ഒരു ആർട്ടിസ്റ്റിന് അത് ഭയങ്കര ഇൻസ്പയറിങ് ആണ്. ഇവിടെ വന്നാൽ ശരിക്കും നമ്മൾ മനസ്സിൽ നിന്നാണ് നമ്മൾ ചിരിക്കുന്നത്. ഇറ്റ് കംസ് ഡയറക്ട്ലി ഫ്രം ദ ഹാർട്ട്. ഇപ്പോൾ ജീവിതത്തിലെ റൊമാൻസിനെ കുറിച്ച് എന്താണ്? റൊമാൻറ്റിക് ആണ്, കംപൾസറി മാൻഡേറ്ററി ഇമോഷൻ ആണ് റൊമാൻസ്. ഓക്കെ, ഇപ്പോൾ റൊമാൻസ് ആരോടെങ്കിലും ഉണ്ടോ? റൊമാൻസ് ഇല്ലെങ്കിൽ ലൈഫ് വേസ്റ്റ് ആണ്. ഓക്കെ, ഗുഡ്. ഓക്കെ, ഇനി എന്താണ് ആ റൊമാൻസ് പൂവണിയുന്നത്? വീട്ടുകാരുടെ എതിർപ്പ് എന്താണ്? എന്റെ ഫാമിലിയിലെ എല്ലാവർക്കും അറിയാം. അറിയില്ല, അറിയില്ല. ഓക്കെ, പക്ഷേ ആ പേഴ്സണിന് അറിയാം. റോമ സ്നേഹിക്കുന്ന ആൾക്ക് റോമയുടെ കുടുംബത്തിന് അറിയാം, പക്ഷേ റോമയുടെ കുടുംബത്തിന് റോമ സ്നേഹിക്കുന്ന ആളെ അറിയില്ല. കറക്റ്റ്. ഇനി ഇത് എന്നറിയും വീട്ടുകാർ? ഇത് എന്നറിയും? അത് ടൈം, ഒരു എല്ലാത്തിനും ഒരു ടൈം ഉണ്ട്. ഓക്കേ ഓക്കേ. അപ്പോൾ അറേഞ്ച്ഡ് ലവ് മാരേജ് ആയിരിക്കും. മാരേജ് വരെ അത് അത്ര ഞാൻ ഡിസൈഡ് ചെയ്തിട്ടില്ല. നമ്മൾ അറേഞ്ച്ഡ് മാരേജ് ആവുമ്പോൾ നമ്മുടെ ഫാമിലീസ് ആണ് അത് സ്റ്റഡി ആക്കും. പക്ഷെ നമ്മൾ ലവായി പോയാൽ നമ്മളാണ് സ്റ്റഡി ചെയ്യണം അല്ലേ? അതെ 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 അതെ, തീർച്ചയായിട്ടും. അപ്പൊ അതിന്റെ ഒരു പ്രിക്കോഷൻസ് ഒക്കെ എടുക്കുന്നുണ്ട്. ആ കാര്യത്തിന് റോമയ്ക്ക് ഒരു കയ്യടി കൊടുക്കാം. ഓഡിയൻസ് ഇവിടെ എത്തിയിട്ടുള്ളത് പൂവാർ കല്ലിംഗ വിളാകം കുടുംബത്തിലെ അംഗങ്ങളും പുളിയറക്കോണം നിവാസികളുമാണ്. സ്വാഗതം. സാഹചര്യങ്ങളാണ് നമ്മളെ കൊണ്ട് പലതും ചെയ്യാനായിട്ട് പ്രേരിപ്പിക്കുന്നത്. ഇവിടെ ഇതാ ഒരു കള്ളനും അവൻ്റെ ട്രെയിനിയും ഒക്കെ ആയിട്ട് നിങ്ങൾക്ക് വേണ്ടി നെക്സ്റ്റ് ഡേ എന്ന റൗണ്ടിലെ പെർഫോമൻസിന് വേണ്ടി എത്തുന്നു കോമഡി സ്റ്റാർസ് സീസൺ 2-ലെ ദ കോമഡിയുടെ പവർ ഹൗസ്, നമ്മുടെ സ്വന്തം ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. പെരുന്നാള് പെരുന്നാള് ഉമാലപ്പള്ളിയിൽ പെരുന്നാള്, കുരുതോല തൊങ്ങൽ തൂക്കി നല്ല കറക്കാര്. പെരുന്നാള് പെരുന്നാള് ഉമാലപ്പള്ളിയിൽ പെരുന്നാള്, വരവേൽക്കാൻ ചേരുന്നുണ്ടേ സർവമതക്കാര്. നല്ല ബാൻഡും മേളപ്പുറപ്പാട്, യേശുനാഥനുള്ള സ്തുതി പാട്. എല്ലാരും പൊയ്ക്കോളി പൊക്കോളാനും. ആ, അമ്മച്ചിയുടെ മകൻ സൽക്കാരം ഉണ്ടെന്ന് പറഞ്ഞിട്ട്. സൽക്കാരോ? എടാ പൊട്ടാ, നീ ഇത്തിരി മുമ്പേ വള്ളി വേടയുന്നേ. വെട്ടി വാരി തിന്നതല്ലേ പന്നി ഇറച്ചിയും പൊരിച്ച കോഴിയും? പള്ളിപ്പറമ്പിൽ പെരുന്നാളിന് കൂടിക്കൊണ്ടിരുന്ന ബാലുതിരി വാങ്ങിക്കൊണ്ട് നമ്മളെ വിളിച്ചു ഇങ്ങോട്ട്. പിന്നെ ഞങ്ങളെ എന്തിനാ കൊണ്ടുവന്നത്? അതെ എടാ, നമ്മള് വരുന്ന വഴിക്ക് നിറയെ പട്ടികളല്ലേ. നിങ്ങളിങ്ങനെ കൊട്ടി 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 വരുമ്പോ പട്ടികൾ ഇങ്ങനെ മക്കളൊന്നും ഇങ്ങനെ വിട്ടിട്ട് പോയത്. അമ്മച്ചേ, ഈ ബംഗാളിക്കളനെ സൂക്ഷിച്ചില്ലെങ്കിൽ ഉണ്ടല്ലോ അമ്മച്ചിയുടെ ജിമ്മിക്കിംഗ വരും. ബംഗാളി കണ്ടിട്ട് പോകും അമ്മച്ചിയുടെ ബ്രാൻഡി കുപ്പി ബംഗാളെ കുടിച്ചും അമ്മച്ചിയുടെ വരും. ബംഗാളി കുടിച്ചും അമ്മളെ ബംഗാളി കുടിച്ചും ബംഗാളെ. പിന്നെ ആ തെങ്ങുകയറ്റക്കാരനെ കാണുന്നില്ലല്ലോ. വന്നില്ല അവനെ. നാളെയും കൂടെ വന്നില്ലെങ്കി
നീ അങ്ങ് തെങ്ങേ കേറണം. അയ്യോ ഞാൻ പഠിച്ചിട്ടില്ല. എടാ ഞാൻ ഈ നാട്ടിലുള്ള കുട്ടികളെ മൊത്തം അക്ഷരം പഠിപ്പിച്ച ഒരു അധ്യാപികയാ. ഞാൻ ഇപ്പോഴും റോഡിൽ കൂടി നടന്നു പോകുമ്പോഴേ അവരെല്ലാം കൈകൂപ്പി നിൽക്കും. എന്തിനാ അമ്മച്ചി അവർ കൈ കുപ്പിയുമായി നിൽക്കണേ? അയ്യോ എനിക്ക് നിന്റെ അമ്മച്ചി ഉറങ്ങിയെന്നാണ് തോന്നണത്. എടി ഇന്നത്തെ ഒരു ദിവസം മാത്രമേ ഉള്ളൂ, നാളെ നേരം വിളിക്കുമ്പം ബാങ്കിൽ പൈസ അടച്ചില്ലെങ്കിലേ അവന്മാരൊന്ന് വീട് ജപ്തി ചെയ്തുകൊണ്ട് പോകും. അതെങ്ങനെ നിനക്ക് രണ്ട് മുറിയിലുള്ള ഒരു വീട് വയ്ക്കാൻ പറഞ്ഞപ്പോ പറ്റൂല. താഴെ നാല് ബെഡ്റൂം, മുകളിൽ നാല് ബെഡ്റൂം, പിന്നെ ഇരുന്ന് കുളിക്കണ വേണം. കുറ്റമൊത്തം നിനക്കല്ലേ, നിന്റെ ഈ ആഡംബരം അതാണ് ഇത് കാരണം. ഞാനൊരു കാര്യം പറയാം, നിന്റെ അമ്മച്ചിയുടെ രണ്ട് കൈ നിറച്ച് വളകളുണ്ട്, അതിൽ ഒരു മൂന്ന് വിള അടിച്ചു മാറ്റി കഴിഞ്ഞാൽ ഇതിന്റെ നാളെ ഇതിന്റെ പലിശ അടയ്ക്കാം. ഇന്നത്തെ ദിവസം നീ ഇവിടെ തങ്ങണം, എന്നിട്ടേ ഡോറിന്റെ കൊളുത്തൊന്നും ഇടരുത്, ചാരിയിട്ടേക്കണം. രാത്രിയാവുമ്പോ ഞാൻ പതിഞ്ഞു വന്ന് മൂന്ന് വള അടിച്ചോണ്ട് പോവാം. പിന്നെ വെള്ളാം എടി, ഇവിടെ ഒരു കിണയും ബംഗാളി ഉണ്ട്, അവനതുകൊണ്ട് ഈ ഉറക്ക ഒളി കൊടുത്ത് ഉറക്കണം. അല്ലെങ്കിൽ അവ അടിക്കും, വെച്ച് കീറിത്തരും. നീ എന്തായാലും ഞാൻ പറഞ്ഞോളൊക്കെ ചെയ്യും, ഞാൻ പോയിട്ട് രാത്രി വരാം. എന്റെ കർത്താവേ, സകല പിശാചുക്കളിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ. അമ്മച്ചി, അയ്യോ പിശാചല്ല, അമ്മച്ചിയുടെ മോളാ. ആണോ? നീ എന്താടി പള്ളിപ്പറമ്പിൽ നിന്ന് പള്ളിപ്പൂരം കഴിഞ്ഞ് അങ്ങോട്ട് പോവാതെ ഇങ്ങോട്ട് വന്നേ? അതെ അമ്മച്ചി, ആ കാട്ടുകുതിര എന്നെ കേറ്റിയില്ലാന്നേ. കുതിരയോ? കുതിരപ്പുറത്ത് കയറാൻ നീ ആരടി ചാൻസ് കാണിയോ? ഈ അമ്മച്ചിയുടെ ഒരു തമാശ. അമ്മച്ചി കാട്ടുകുതിര എന്നുള്ളതേ ഞങ്ങളുടെ റൂട്ടിൽ ഓടുന്ന ബസ്സിന്റെ പേരാ. ഓ ശരി, എവിടെയടി നിന്റെ കെട്ടിയോ? പള്ളിപ്പെരുന്നാളിനേ അവിടെ മഫ്തിയിൽ ഡ്യൂട്ടിയിൽ ഇങ്ങനെ ഞെളിഞ്ഞ് നിൽക്കുന്നുണ്ടായിരുന്നു. ഡ്യൂട്ടി കഴിഞ്ഞ് വരുമ്പോ എന്നെ കൊണ്ടുപോവാന്ന് പറഞ്ഞിട്ടുണ്ട്. ആ അത് ശരി. എന്നതാടി നീ തിരിഞ്ഞു പിരിഞ്ഞു അല്ല അമ്മച്ചി, ആ ബംഗാളി ഉറങ്ങിയോ? അവനുറങ്ങിക്കാണത്തില്ല. ഉറങ്ങിക്കഴിഞ്ഞ ചിലപ്പോ എഴുന്നേക്കത്തില്ല അല്ലേ? അത് എഴുന്നേക്കത്തില്ല. പക്ഷേ ഈ പറമ്പേലെങ്ങാനും ഒരു കരിയില അനങ്ങിയ അവൻ ചാടി എഴുന്നേക്കും. എന്നിട്ടേ പാഞ്ഞു വെട്ട. അയ്യോ തീരുമാനമായി. എന്താന്ന്? അല്ല അമ്മച്ചിയുടെ തീരുമാനം നല്ലതാ, ഇങ്ങനെയുള്ള ബംഗാളികളെ പണിക്ക് നിർത്തണം. അമ്മച്ചി കോഴിക്കൂട് അടച്ചോടാ. അയ്യോ അമ്മച്ചി കോഴിക്കൂട് അടക്ക, ഞാൻ മറന്നുപോയി, ആടത്തിന് പറ. ഓ ശരി. അല്ലമ്മച്ചി ഇതെന്താ രണ്ട് ഗ്ലാസ് പാല്? എടീ ഊത്, ഒരു ഗ്ലാസ്സിലത് എനിക്ക്, ഒരു ഗ്ലാസ്സിലത് അവന്. അപ്പൊ ഈ ഗ്ലാസ്സിലുള്ളത് അവനാണല്ലേ? ആയിക്കോട്ടെ. അമ്മച്ചി എനിക്ക് വേണ്ട, അമ്മച്ചി പാല് കുടിച്ചോ. ഓ ശരി ശരി ശരി. അല്ലെങ്കിൽ അമ്മച്ചിക്ക് എപ്പോഴും ഇങ്ങനെയാ, ബംഗാളിമാരോടൊക്കെയാ സ്നേഹം, മക്കളും ആയ ഞങ്ങളോട് ഒരു സ്നേഹമില്ല. അതേടി എനിക്ക് അവനോട് തന്നെയാ സ്നേഹം. നിനക്കൊക്കെ കാശിന് ആവശ്യം വരുമ്പോഴേ ഈ അമ്മച്ചിയെ വേണ്ടുള്ളൂ. അയ്യോ അമ്മച്ചി കാശിന്റെ കാര്യം പറഞ്ഞപ്പോഴാ നാളെ ഞങ്ങളുടെ വീട് ജപ്റ്റ് ചെയ്യാ. ആണോ? എടി ആർഭാടമായിട്ട് വീട് പണിയുമ്പോഴേ നീ ഒന്ന് ആലോചിക്കണം, അവനവന്റെ കൊക്കിൽ ഒതുങ്ങുന്നതേ കൊത്താവൂ. അല്ലാതെ 10 paisa ഞാൻ തരുകയല്ല. അയ്യോ ചേച്ചിക്ക് പാലെടുക്കാൻ മാറുന്നു, ചേച്ചി കുടിച്ചോ. അയ്യോ എനിക്ക് ഈ പാല് വേണ്ടത് നീ കുടിച്ചോ. ശരി അമ്മാജി, ഞാൻ പാല് കുടിച്ചിട്ട് ഇറങ്ങാണ്. ശരി മാമ. എടാ പാല് കുടിക്കണേ, അല്ലെങ്കിൽ പൊളിയും. അല്ല പാല് പൊളിച്ചു പോകൂലേ അമ്മച്ചി? അതാ കിടന്നു വന്നാല്. ഓ അല്ല ക്ഷീണോടി, പള്ളിപ്പെരുന്നാള് കഴിഞ്ഞ് വന്നപ്പോഴേ വല്ലാണ്ടങ്ങ് ക്ഷീണോ. അമ്മച്ചി ഇവിടെ കിടന്നോ കേട്ടാ. ഓ കിടന്നോളാ, നീ അധികം കിടത്തല്ലേ. ഞാൻ ഇവിടെ കിടന്നോളാ. ഓ ഓ എവിടെ വേണോ കിടന്നോ. വിറയ്ക്കുന്നു
കയ്യൊക്കെ ഇറക്കുന്ന് പിടിച്ച് കയറ്റി തരഞ്ഞ പേടിയാവുന്ന. എടാ കള്ളന്മാർക്ക് ചീത്തപ്പേരിയാക്കാൻ വേണ്ടി വന്നെയാണോ നീ? എടാ നീ ഒരു കാര്യം മനസ്സിലാക്കണം, നീ ഒന്നും കൊണ്ടും പേടിക്കണ്ട. നിന്റെ ആദ്യത്തെ മോഷണമാണ്, അതായത് നിന്റെ അരങ്ങേറ്റം. നീ പേടിക്കണ്ട. പിന്നെ വേറൊരു കാര്യം അറിയാം, എടാ എന്റെ ശിഷ്യന്മാരായിട്ട് നിന്നിട്ടുള്ള എത്ര പേരിപ്പം മന്ത്രിമാരായിട്ട് വിലസുവാന്ന് അറിയാവോ? അപ്പൊ ഞാനും വലിയ നിലയിലേക്ക് എത്തുമായിരിക്കും. നീ കിടിലേ ബാബു, നീ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. പിന്നെ നമ്മുടെ കള്ളന്മാരെന്ന് പറഞ്ഞ ഭയങ്കര ശ്രദ്ധയായിരിക്കണം. ശ്രദ്ധ. പിന്നെ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, നമ്മളെ ഏതെങ്കിലും വീടിന്റെ മുറ്റത്ത് ചെല്ലുമ്പോ അശ കാണുമല്ലോ. ഈ അശയിൽ ചെറിയ, അതായത് കുഞ്ഞുടുപ്പ്, കൊച്ചു കുഞ്ഞുങ്ങളുടെ ഉടുപ്പ് കാണുമ്പോ നമ്മൾ എന്ത് മനസ്സിലാക്കണം? ആ വീട്ടിൽ ഇപ്പൊ പെറ്റണീറ്റ് ഒരു കിടിലൻ ചേച്ചി ഉണ്ടെന്ന് മനസ്സിലാക്കാം. അയ്യോ കേടാ, പിന്നെ പിഞ്ചു കുഞ്ഞുങ്ങളുള്ള വീടാന്ന് മനസ്സിലാക്കണം. അപ്പൊ എന്ത് ചെയ്യും? നമുക്ക് പേര് കുഴപ്പമുണ്ട്. ഈ പിഞ്ചു കുഞ്ഞുങ്ങളുള്ള വീടാണെങ്കിലേ നമ്മൾ മോട്ടിക്കാൻ കയറുമ്പോ എന്തെങ്കിലും ചെറിയ അനക്ക ഉണ്ടെങ്കിൽ പിള്ളേർ ഉണരും. ഉണർന്നു കഴിയുമ്പോ പിന്നെ ആ കൂടെ ആരെണീക്കും? അമ്മ തള്ളയിണീക്കും. അപ്പൊ നമ്മുടെ മോഷണം തടസ്സപ്പെടുത്തില്ലേ? അയ്യോ പാവം കുഞ്ഞുവാവ് എണീറ്റിരുന്ന് കരയുമ്പോ പിന്നെ അമ്മ വന്ന് കുഞ്ഞുവാവയ്ക്ക് പാലൊക്കെ കൊടുത്തിട്ട് അയ്യോ കൊമ്പ് കൊറേ സമയം പിടിക്കലു പാവം കുഞ്ഞുമ്മ. അല്ല ഒരു സെൽഫി എടുത്തത്. എന്നിട്ട് ഫസ്റ്റ് മോഷണം വിത്ത് ഗുരു ഫേസ്ബുക്കിൽ ഇടാ. ഇഷ്ടം പോലെ ലൈക്ക് ഒക്കെ കിട്ടും. എടാ ഇത് ലൈക്കല്ല, അവര് കൊണ്ടുവച്ച് ഇടിച്ച് കയറ്റി തരുമെന്ന്. ആണാ ഒരു സംഭവം. അല്ല ഞാൻ ആദ്യമായിട്ട് സ്കൂട്ടർ ഇറക്കിയപ്പോഴും ഇതുപോലെ നാരങ്ങ വെച്ചിട്ട് കയറ്റി ഇറക്കിയായിരുന്നു. പിന്നൊരു കാര്യം, പിന്നെ നമ്മൾ സമൂഹത്തിലെ മെയിൻ ആൾക്കാരുണ്ടല്ലോ, അവരെയൊക്കെ ഒന്ന് പരിചയപ്പെട്ട് വെക്കുന്നത് നല്ലതാണ്. ഉദ്ദേശിച്ച് വലിയ നിലയിലുള്ള ആൾക്കാരെയാണോ? പിന്നെ കാരണം അവര് പരിചയപ്പെടുന്ന വഴിക്ക് അവരെ ചുറ്റുവട്ടമൊക്കെ നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ആണല്ലേ, കാണിച്ചാലോ. ആശാനെ, എന്റെ ശിവനേ, എന്താടാ ആപ്പിള് കണക്കിരിക്കും. ഈ ആപ്പിള് കണ്ടിട്ട് ഈ പുഴു കടന്ന ഞൊരക്കേണ്ട കാര്യമൊന്നും ഇല്ല. നമസ്കാരം ബ്രഹ്മ. നമസ്കാരം. അപ്പോൾ സിനിമ കാണാറുണ്ട്? താങ്ക് യു. ഇപ്പൊ എവിടെ താമസിക്കുന്നേ? ബാംഗ്ലൂർ. ബാംഗ്ലൂർ ബാംഗ്ലൂർ ബാംഗ്ലൂര്. ഞാൻ വിചാരിച്ചേ എവിടാ താമസിക്കുന്നേ? ബാംഗ്ലൂർ. പിന്നെ ഷൂട്ടിംഗ് കഴിഞ്ഞ് എത്ര ദിവസം കഴിഞ്ഞാണ് സാധാരണ വീട്ടിൽ എത്തുന്നേ? നോട്ട് ചെയ്തോണ്ടാ 20 ഡേയ്സ്. അപ്പൊ ഞങ്ങൾ അടുത്ത ആഴ്ച എത്തിക്കോളാം. അതെ, എന്റെ അമ്മച്ചനെ അപ്പച്ചേക്ക് വിളിക്കണ്ടേ? എന്തിന്? നൈസിന് പെണ്ണും കൂടെ കണ്ടിട്ട് വരാം. പെണ്ണുകളെ നമുക്ക് കൊണ്ടാ മോട്ടിക്കാൻ വേണ്ടി പോകാം. പിന്നെ വേറൊരു കാര്യം, വേറൊരു കാര്യം ശ്രദ്ധിക്കേണ്ടെന്ന് പറഞ്ഞാല്, ചില സാഹചര്യങ്ങളിൽ ചില സാധനങ്ങൾ നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടി വരും. എന്നിട്ട് എടുത്തടാ. ക്ഷമിക്കണം, കഴിഞ്ഞ ദിവസം പരിപാടി കാണാൻ വേണ്ടി വന്നായിരുന്നു. അപ്പൊ ഞാൻ കാറിനകത്ത് കയറി മോട്ടിച്ചതാ, പേഴ്സ് മാറിപ്പോയി. അല്ല കിട്ടി അതിനകത്തുനിന്ന്? അതെന്ത് കിട്ടി? ഇത്രയോ ഉള്ള ഒരു ഡയറി, നിറച്ചും പ്രോഗ്രാം ഡേറ്റാ, എല്ലാ ദിവസവും ബില്ല. ഒരു 500 രൂപയെങ്കിലും അതിനകത്ത് വെക്കണേ, നമ്മളെ പോലെ കള്ളന്മാർക്ക് ജീവിക്കാൻ. തുറക്കണ്ട, അതിനകത്തൊന്നുമില്ല. നാറും പൈസ ഉണ്ടെന്നും പറഞ്ഞ് ഞാൻ ഇതുവരെ തുറന്നു നോക്കി. നോക്കിയപ്പോ ഒരു കണ്ണാടിയും ട്രാക്ടർ ജീപ്പും. ഒരു കൊല്ലം അറിയാതെ എടുത്തതാ, അറിയാതെ എടുത്തതാ, അറിയാതെ എടുത്തതാ. പൈസ ഉണ്ടെന്നും പറഞ്ഞ് തുറന്നു നോക്കിയ കേട്ടോ, എവിടെയോ പാടാൻ വേണ്ടി കുറെ ഹിന്ദിപ്പാട്ട് എഴുതി വെച്ചിരിക്കുന്നു. ഇതാണ് നീ ആദ്യമായിട്ട് അരങ്ങേറ്റം നടത്തേണ്ട വീട്. ഇതാ പിന്നെ വെരി ഗുഡ്. പിന്നെ ഞാൻ വേറെ കാര്യം എന്ന് പറഞ്ഞാല്, ഇവിടെ ഒരു അമ്മച്ചി ഉണ്ട്, ഒരു ബംഗാളിയുണ്ട്. അമ്മച്ചി ബംഗാളി? ബംഗാളി. അമ്മച്ചിയുടെ കൈ ഇഷ്ടം പോലെ ഇത് കിടപ്പുണ്ട്, ഏത് വള കിടപ്പുണ്ട്. അപ്പൊ മിണ്ടാതെ പോയി എടുക്കണം. പിന്നെ വേറെ കാര്യം എന്ന് പറഞ്ഞാ, അമ്മച്ചിയുടെ മരുമോൻ പോലീസുകാരനാ, പേടിക്കണ്ടെന്ന്. അവരിവിടെ അല്ല, വേറെ ദൂരെ സ്ഥലത്താ താമസിക്കുന്നത് കേട്ടാ. അപ്പൊ എല്ലാം പറഞ്ഞു ഓർമ്മയുണ്ടല്ലേ? തുറന്നിട്ടേക്കുന്നു മന്ദം. ചേട്ടൻ വന്നെന്ന് തോന്നുന്നു.
ആശാൻ തേച്ച്. ഇവിടെ ഒരു അമ്മച്ചിയും ബംഗാളിയും മാത്രമേ ഉള്ളൂ എന്ന് പറഞ്ഞിട്ട് ഇതമ്മച്ചി മറ്റേ ബംഗാളി പുറത്ത്. അപ്പൊ ഇതാര്? എന്നാലും അയ്യോ, എന്റെ മനുഷ്യ അമ്മച്ചി ഉറങ്ങിയിട്ടില്ല. നിങ്ങൾ ഈ പുതപ്പിനടിയിലൂടെ കേറി. യാത്രക്കാരനല്ല മനുഷ്യ അമ്മച്ചി കേറി. കാണുന്ന കല മുമ്പ് പുതപ്പിനടിയിലൂടെ കേറി. വിളിച്ചൊക്കെ കേട്ടു. ഓ, നിങ്ങളൊന്ന് കീറുന്ന പുതപ്പിനടിയിലേക്ക്. അയ്യോ, നിങ്ങൾ എന്തിനാ ഇങ്ങനെ ഇരുന്ന് വിറക്കണേന്ന്? ഓ, ഈ സമയത്ത് വിറക്കല്ല, ഇവിടെ കിടന്ന് വൈബ്രേഷൻ അടിക്കും. ഈ സമയത്ത് സൗണ്ട് പോലും മാറിപ്പോവും. ദൈവമേ, മോട്ടിക്കാൻ വന്ന ഇങ്ങനെ കൊണ്ടായിരുന്നു അറിഞ്ഞിരുന്ന ഞാൻ പണ്ടേ ഇറങ്ങിയേനെ. ഒന്നാമതേ അവന്റെ അരങ്ങേറ്റമാണ്. അവ എന്നോട് പറഞ്ഞാണ് ഞാൻ വരുന്നില്ല വരുന്നില്ല. പോയി നോക്കാം. ദൈവമേ, അവൻ ഒരു ആവത്തും വരുത്തല്ലേ. അമ്മച്ചി കിടപ്പുണ്ട്. അവിടെ ബംഗാളി, ഇവിടെ അമ്മച്ചി. ഇത് പിന്നെ ആരിത്? ട്രെയിനി, അവിടെ ബംഗാളി, ഇവിടെ അമ്മച്ചി. ഇത് പിന്നെ ആര്? ആ അമ്മച്ചീരെ മോളാണെന്ന് തോന്നുന്നു. ഗുരുവിനോട് സ്നേഹമില്ലാത്തവൻ. ഹായ് ദാരജ. ഈ സമയത്ത് ഇവിടെ ബംഗാളി ഉറങ്ങി. യെസ്, ഡോറ് തുറന്നിട്ടുണ്ട്. എന്തോന്ന് പോസി കിടക്കണത്? ഈ ലോകത്ത് കണ്ടിട്ടില്ലാത്ത പോസാണല്ലോ ഇത്. നിന്റെ അമ്മച്ചി കിടക്കണ പോസ് കണ്ട? ഇങ്ങോട്ട് നോക്ക്, അതിന്റെ പൊസിഷൻ ശരിയല്ലെന്ന്. ഒരു കാര്യം ചെയ്യാം, ഞാൻ കുറച്ച് സമയം ഇവിടെ കിടക്കാം. ഏ, അത് കഴിയുമ്പോ പൊസിഷൻ മാറ്റിയിട്ട് നമുക്ക് ഇത് എടുക്കാം. ഓ, നേരത്തെ കിടക്കാൻ വിളിച്ചപ്പോ എന്തൊരു വെയിറ്റ് ആയിരുന്നു. വന്ന് കിടക്ക്. അപ്പൊ ഉറക്കത്തിനുള്ള പിച്ചിമ്മയും പറഞ്ഞ ഇപ്പോഴും ഉണ്ടല്ലോ നിനക്ക്. അമ്മച്ചി അതാ എന്തോ പിച്ചിമ്മയും പറയണ്. അത് ശരി. അപ്പൊ മരുമോ അമ്മായിയമ്മയുടെ വളയടിച്ചു മാറ്റാൻ വേണ്ടി വന്നതല്ലേ? പണി ഞാൻ തരാ. അപ്പൊ അത് ശരി, പണി ഞാൻ തരാം മോനെ, പണി ഞാൻ തരാം. കിട്ടി. അയ്യോ, ഒന്ന് പോ മനുഷ്യ വേഗം ഒന്ന്. ഞാൻ നീ രാവിലെ വന്നാ മതി, ഞാൻ പോവാം. അങ്ങനെ വള കൊണ്ട് വിൽക്കുന്നു, ബാങ്കിലോട് അടയ്ക്കുന്നു, വീട് സ്വന്തമാക്കുന്നു. അമ്മജീ സാർ, അമ്മജീ സാർ, അമ്മജീ സാർ, അമ്മജീ സാർ,
അമ്മച്ചി സാർ ഓടി വാ അമ്മച്ചി അമ്മച്ചി ഞാൻ വന്നതുകൊണ്ട് കള്ളക്കളി പിടിച്ച് ഈ ബംഗാളിയും അതുകൊണ്ട് ഈ കള്ളനും കൂടെ കൂട്ടിച്ചേർന്നിട്ടേ അമ്മച്ചിയുടെ വള അടിച്ചു പറ്റി അവന്റെ പോക്കറ്റ് ഇട്ടിരിക്കുന്നില്ല. നിർത്തിയേ, നിർത്ത് നിർത്ത്. അമ്മച്ചി ഞാൻ ഒരു കാര്യം പറയാം അമ്മച്ചി, ഞാൻ ഒരു കള്ളനാ. ഞാൻ ഇവിടെ മോട്ടിക്കാൻ വേണ്ടി വന്നതാ, പക്ഷെ മോട്ടിച്ചില്ല, ഒരു ട്രെയിനി ആയിട്ട് വന്നതാ. പക്ഷെ ആ സമയത്ത് ഞാൻ ഒരു സംഭവം കണ്ട്, അമ്മയുടെ മരുമോൻ അമ്മയുടെ ഈ കയ്യിൽ നിന്ന് വള ഊരിക്കൊണ്ട് പോന്ന് ഞാൻ കണ്ടതാ. അല്ലാതെ ഇവരൊന്നും അല്ല മോഷ്ടിച്ചത്. അമ്മ ഈ വീഡിയോ ഒന്ന് കണ്ടുപോക്കെ, കണ്ടുപോക്കെ. മരുമോൻ പോലീസേ, കള്ള പോലീസേ. നിന്റെ ജപ്തിക്ക് അടയ്ക്കാൻ വേണ്ടി ഞാൻ ഇവനെ കാശേപ്പിച്ചിരുന്നതാ. ആ ഇവനെ തന്നെ നീ ഇങ്ങനെ അടിച്ചു പോടാ. അമ്മച്ചി ഞങ്ങൾ അറിയാണ്ട് ചെയ്തു പോയതാണ്. മിണ്ടരുത്, നൊന്തു പ്രസവിച്ച് വളർത്ത നീയൊക്കെ എന്നെ കളഞ്ഞിട്ട് പോയപ്പോ അന്യദേശക്കാരനായ ഈ ബംഗാളിയാടാ എന്റെ കൂട്ട്, എന്റെ ശക്തി ഇവരാടാ. എന്നാലും നിങ്ങൾ അവനെ ഇങ്ങനെ അടിച്ചു കളഞ്ഞല്ലട. ഇത്ര കാര്യത്തിരിക്കേ, എന്റെ ഒരു ട്രെയിനി വീട്ടകത്ത് ഇവിടെ ഉണ്ട്. അവനെ ഇറക്കി തരണം, ഞാൻ വിളിച്ചോണ്ട് വരാം. പറ എനിക്കറിയാരിക്കുന്ന തല എവിടാന്ന്. ട്രെയിനി എടാ വാടാ. ഞാൻ ഒന്നും ചെയ്തില്ല ആചാരാണെന്ന് പറഞ്ഞ ഞാൻ ഒന്നും ചെയ്തില്ല. നീ ഒന്നും ചെയ്തില്ല. നീ എനിക്ക് കഥയ്ക്കകത്ത് ചെറിയൊരു ടിസ്റ്റ് വാ കാണിച്ചു തരാം. ഓടി വാ, ദാ ട്രെയിൻ വരുന്നമ്മ. അയ്യോ മറിയാൻ വേണ്ടി ടീച്ചർ, ഗുഡ് മോർണിംഗ്. നീ ആരാടാ? അയ്യോ ടീച്ചർക്ക് എന്നെ മനസ്സിലായ? ഇല്ല ടീച്ചർ, പണ്ട് തുരുത്തുമൂല എൽ പി എസ് സിയിൽ പഠിപ്പിച്ചിരുന്നപ്പം എന്നും അമർക്ക് ചെയ്തുകൊണ്ട് വരാത്തതിന് ടീച്ചർ സ്ഥിരമായിട്ട് തല്ലുന്ന ഉടുമ്പ് ജോയ്. ഓ ഇപ്പൊ മനസ്സിലായി. എടാ ആഹാരം കഴിക്കാൻ നിവർത്തിയില്ലാതിരുന്ന കാലത്തെ നിനക്ക് ഈ കൈ കൊണ്ട് ഞാൻ എന്തോ ഒരു ഉപ്പുമാവ് വിളമ്പി തന്നിട്ടുള്ളതാടാ. ആ നീ തന്നെ ഈ കൈ തന്നെ കൊത്തണമായിരുന്നോടാ. ആദ്യായിട്ടാ നീ മോഷ്ടിക്കാൻ ഇറങ്ങുന്നത്, അതും ജീവിക്കാൻ വേണ്ടി. എടാ നിന്നെ ഞാൻ പഠിപ്പിച്ച തെങ്ങി കയറാൻ അറിയാവോ? ഇപ്പം ജീവിക്കാൻ വേണ്ടി ഞാൻ എവിടെയും കയറും. ഓ എന്നാ നീ ഒരു കാര്യം ചെയ്, അമ്മച്ചിയുടെ പറമ്പിലെ എല്ലാ ജോലികളും നീ കണ്ടു അറിഞ്ഞും ചെയ്യണം. നിനക്ക് വേണ്ടത് എന്താന്ന് വെച്ചാ ഞാൻ മാസാമാസം തന്നോളാം. എന്റെ കൂടെ നടന്നു ഒരാളെങ്കിലും രക്ഷപ്പെട്ടല്ലേ. ഇതോ ടീച്ചർ എനിക്ക് വേണമെങ്കിൽ ഞാൻ എന്നേ നന്നായാലും ഈ പാപ്പട്ടവനെ കൊണ്ട് അനുഗ്രഹിച്ചാലേ. ഓ അനുഗ്രഹിച്ചിരിക്കുന്നട. ടൈമിങ്ങിൻ്റെ കാര്യത്തിൽ ദ പെർഫെക്ഷനിസ്റ്റുകളാണ് നമ്മുടെ ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്തായാലും ജഡ്ജ്മെൻ്റ് അറിയാം, അതിന് മുമ്പായിട്ട് ഇറ്റ്സ് എ ടൈം ടു ടേക്ക് എ വെരി ഷോർട്ട് ഓപ്പ് ബ്രേക്ക്. ആര് പറഞ്ഞു വിക്കി പഠിപ്പിക്കാന്ന്? പിന്നെ മനസ്സിലാകാത്ത പിള്ളേർക്ക് പിന്നെ പിന്നെ പിന്നെയും പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. റിവിഷൻ റിവിഷൻ ചേട്ടന് ഇപ്പൊ വാട്സ്ആപ്പ് കോൾ ചെയ്യും. അപ്പം അത് അത് ശരി, ചേട്ടൻ കർഷകനാണല്ലേ. അല്ല വാഴത്തോപ്പിൽ നിന്ന് വിളിക്കുമെന്ന് പറഞ്ഞു. വാഴത്തോപ്പ് അല്ലടോ, വാട്സ്ആപ്പിൽ ഇപ്പൊ വിളിക്കുന്നു. എന്തോ പേര് സാറ്, സാറിന്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക്. ഒരുത്തന്റെ പേര് അനി, മറ്റൊരുത്തന്റെ പേര് ഇസ്മായിൽ, മറ്റൊരുത്തന്റെ പേര് ഒന്നും പറയണ്ട കേട്ടോ. സാറിന് തന്നെ മനസ്സിലായിട്ടില്ല, പി ടി സാറിന്. സാറേ ഞാൻ ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. പൂർവ്വ വിദ്യാർത്ഥി, പൂർവ്വ വിദ്യാർത്ഥി. എന്തായാലും പറഞ്ഞില്ല അവ എന്റെ വീട്ടിൽ ചെന്ന് വീട്ടിൽ സുഖമില്ലാതെ നടക്കുന്ന എന്റെ അച്ഛനെ വിളിച്ചിട്ട് വന്ന് എന്റെ അച്ഛനെ ഞാൻ ഒരു നിമിഷം സംശയിച്ചു പോയി കേട്ടാ. നിനക്ക് അറിയാമോ ഒന്ന്?
മൂന്നാം സമ്മാനം കെൻ കൺസ്ട്രക്ഷൻസ് നൽകുന്ന 25 ലക്ഷം രൂപ. ജ്യോതിഷേട്ടാ, ബ്ലാക്ക് ആൻഡ് വൈറ്റ് സാർ, എ ഗുഡ് ക്യൂട്ട് സ്വീറ്റ് ഷോർട്ട് ഫിലിം, ഒരു ഫീൽ ഗുഡ് മൂവി എന്നൊക്കെ പറയില്ലേ, അതേപോലെ നന്മയുടെ സന്ദേശമുള്ള ഒരു സ്കിറ്റാണ്. തുടക്കം മുതൽ അമ്മച്ചി വരുന്നു, അമ്മച്ചി വരുമ്പോ പട്ടി കടിക്കാതിരിക്കാനാണ് ബാൻഡുകാരെ കൂടെ കൊണ്ടുവരുന്നത് എന്ന് പറയുമ്പോൾ തന്നെ ഒരു ടേക്ക് ഓഫ് അവിടെ വന്ന് കഴിഞ്ഞു. അമ്മച്ചിയുടെ പെർഫോമൻസ്, സുനിതയുടെ കയ്യിൽ ആ റോള് വളരെ ഭദ്രമായിരുന്നു, വളരെ മനോഹരമായിട്ട് തന്നെ അത് ചെയ്തിട്ടുണ്ട്. രഞ്ജീഷിൻ്റെ കോൺസ്റ്റബിള്, ദെൻ സിസിയുടെ ഭാര്യ, പിന്നെ ബംഗാളി അനീഷ്, എല്ലാവരും അവരവരുടെ റോളുകൾ വളരെ ഗംഭീരമാക്കിയിട്ടുണ്ട്. സാധാരണഗതിയിൽ ബംഗാളികളെ തട്ടിപ്പുകാരൊക്കെ ആയിട്ട് ചിത്രീകരിക്കുമ്പോൾ ഇവിടെ ബംഗാളിക്ക് ഒരു നന്മയുടെ മുഖം കൊടുത്തത് എന്തുകൊണ്ട് നല്ല ചേഞ്ചായിരുന്നു. ആ സാക്ഷാത്കാരത്തിൻ്റെ മികവ് കൊണ്ട്, അഭിനയത്തിൻ്റെ മികവ് കൊണ്ട്, അവതരണത്തിൻ്റെ മികവ് കൊണ്ട് ഗംഭീരമായി ഓൾ ദി ബെസ്റ്റ് ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ്, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് നിങ്ങളുടെ ഈ സ്കിറ്റിൽ എല്ലാവരുടെയും ഒരു പോസിറ്റീവ് സൈഡാണ് നിങ്ങൾ കാണിച്ചത്. മീൻസ് നമുക്ക് ആക്ച്വലി ഇനി ആരെങ്കിലും വീട്ടിൽ കള്ളന്മാർ കയറിയാൽ ഒന്ന് നിൽക്കൂ, എന്താണ് നിങ്ങളുടെ അരങ്ങേറ്റാണോ എന്നുള്ള ഒരു, പിന്നെ എന്തായാലും ഒരു ഓളമായിട്ട് തന്നെയാണ് ഈ അരങ്ങേറ്റം അഖിലിന് കിട്ടിയത്. പിന്നെ ഒരു ഹസ്ബൻഡ് ആണെങ്കിലും വൈഫ് ആണെങ്കിലും അമ്മയാണെങ്കിലും രജി ആണെങ്കിലും എല്ലാവരും ആ പോസിറ്റീവ്, ഇപ്പോൾ ജഗദീഷ് ഏട്ടൻ പറഞ്ഞ പോലെ ബംഗാളി വരെ നമുക്ക് ഒരു പോസിറ്റീവ് ആയിട്ടാണ് നിങ്ങൾ കാണിച്ചത്. പിന്നെ എനിക്ക് എന്തായാലും എടുത്തു പറയാനുള്ളത് നമ്മുടെ സിസിൻ്റെ പെർഫോമൻസ് ആണ്. സിസി ഒരുപാട് നേരം ബെഡ്ഷീറ്റിൻ്റെ ഉള്ളിലുണ്ടെങ്കിലും നന്നായി ആ വോയിസ് വെച്ചിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട്. സോ സിസിനെ നമുക്ക് ഇവിടെ വിളിക്കാം. സിസി, പ്ലീസ് കം. യെസ് സിസി. ബേസിക്കലി അഖിലും രജിയും നന്നായിട്ട് ഫിസിക്കൽ കോമഡി ഇവിടെ നിങ്ങൾ ഫുൾ സ്റ്റേജ് യൂട്ടിലൈസ് ചെയ്തിട്ടുണ്ട്. ഓഡിയൻസും നമ്മുടെ റോമ എല്ലാവരും അത് ഭയങ്കര നിങ്ങളുടെ ഈ സ്കിറ്റിൻ്റെ ഹൈലൈറ്റ് ആയിരുന്നു. സോ മെനി ന്യൂ തിങ്സ്, വെരി ഹാപ്പി. ഗോഡ് ബ്ലെസ് യു ബ്ലാക്ക് ആൻഡ് വൈറ്റ്. ഗുഡ് ലക്ക്. താങ്ക് യു സോ മച്ച്. റിമി, ടീം ബ്ലാക്ക് ആൻഡ് വൈറ്റ് എല്ലാ ജഡ്ജസും ഹാപ്പിയാണ്. അപ്പോൾ പിന്നെ ഞാൻ എങ്ങനെ ഹാപ്പി ആവാണ്ടിരിക്കും? നമ്മുടെ ഓഡിയൻസ് ഹാപ്പിയാണ്, നമ്മുടെ പ്രേക്ഷകർ എന്തായാലും ഹാപ്പി ആവും. ഫസ്റ്റ് ആ ബാൻഡ് സെറ്റോടുകൂടി പട്ടി കടിക്കാണ്ടിരിക്കാൻ വേണ്ടി ആ അമ്മച്ചി, ഒരു ഒന്നൊന്നര അമ്മച്ചി, അതുപോലെ ഒരുപാട് അമ്മച്ചിമാരെ കണ്ട പോലെ ഒരു ഫീല്, അല്ലെങ്കിൽ ഇത്രയും പ്രായമുള്ള ഒരു അമ്മച്ചിയാണോ എന്ന് തോന്നിപ്പിക്കുന്ന രീതി, അത് ഒരുപാട് എക്സ്പീരിയൻസ് ആയിട്ടുള്ള ഒരു ആക്ട്രസ്സിന് മാത്രം സാധിക്കുന്ന കാര്യമാണ്. സുനിത ചേച്ചി, വലിയൊരു കൈയടി ചേച്ചിക്കും. അതേപോലെ പുതപ്പിൻ്റെ അടിയിൽ എത്രയാണെങ്കിലും സ്കിറ്റിലാണെങ്കിലും പറഞ്ഞാലും വേറൊരാളുടെ കൂടെ കടക്കാൻ കാണിച്ചാൽ വലിയൊരു മനസ്സിന് നല്ലൊരു കൈയടി കൊടുക്കണം. അങ്ങനെ മൊത്തത്തിൽ രസമായിരുന്നു. താങ്ക് യു. Thank you so much. Roma, what is your feeling? I'm so happy. ഞാന് സത്യം പറഞ്ഞാൽ കുറേ നാളായി ഞാൻ ഇങ്ങനെ ചിരിച്ചു. ഇങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കുറേ നാൾ കഴിഞ്ഞിട്ട് കിട്ടി, നിങ്ങളെ വന്ന് യുനോ ലൈവായിട്ട് കാണാൻ പറ്റിയത്. ആൻഡ് ഒത്തിരി ചിരിച്ചു, ഒത്തിരി ഒത്തിരി ചിരിച്ചു. നിങ്ങളുടെ സ്മോളസ്റ്റ് ഹിലേരിയസ് മോമെൻറ്റിലെയും ഞാൻ ചിരിച്ചു. സോ ഒത്തിരി ഒത്തിരി ഇമോഷണൽ ആൻഡ് ഒരു ഭയങ്കര ഹെവി മെസ്സേജ് ആണ് നിങ്ങൾ തന്നത്. സോ ഐ വിഷ് യു ഓൾ ദ ബെസ്റ്റ്. ഞാൻ ഒത്തിരി എൻജോയ് ചെയ്തു. സൂപ്പർബ്. എന്തായാലും ഇതിനൊക്കെ കൂടെ ചേർത്തിട്ട് ഇനി ജഡ്ജസ് എങ്ങനെയാണ് മാർക്സ് തരുന്നതെന്ന് കൂടി നമുക്കൊന്ന് നോക്കാം. മാൻഡ റിമി ഓൺ 30. ജ്യോതിഷേട്ടാ, 39 out of 40. താങ്ക് യു സർ. ശ്വേതജി, 30 out of 30. താങ്ക് യു. സൂപ്പർബ്. നെക്സ്റ്റ് ഡേ എന്ന റൗണ്ടിലെ പെർഫോമൻസിന് ഇവർക്ക് ലഭിക്കുന്ന സ്കോർ ഈസ് 99 on 100. മീര, ഈ നമ്മുടെ അമ്മച്ചീനെ ഒന്ന് ജിമിക്കി കമ്മലിലെ എനിക്ക് ഡാൻസ്. അങ്ങനെയാണെങ്കിൽ ജിമിക്കി കമ്മലിന് വേണ്ടിയിട്ട് റോമിനെ കൂടി ഞാനൊന്ന് ഇൻവൈറ്റ് ചെയ്യണം. Hey!
സോ ജീവിതത്തിലെ ഓരോ മൊമെന്റും ആഘോഷിക്കേണ്ടതാണ്, സെലിബ്രേറ്റ് ചെയ്ത് എന്നെ ജീവിക്കണം എന്ന വലിയൊരു എന്താ പറയുക ഓർമ്മപ്പെടുത്തലോടെ നമ്മൾ ഈ ഒരു മൊമെന്റും ഒന്ന് ക്യാപ്ചർ ചെയ്യുകയാണ്. ഓപ്പോ F5 സെൽഫി എക്സ്പേർട്ട് ലീഡർ വെച്ചിട്ട് ഇറ്റ്സ് എ ടൈം ടു ക്യാപ്ചർ ദി റിയൽ യു. ഓക്കേ, താങ്ക് യു സോ മച്ച്. കോമഡി സ്റ്റാർസിലെ നമ്മുടെ സീസൺ 1-ൻ്റെയും സീസൺ 2-ൻ്റെയും ആർട്ടിസ്റ്റുകൾ ഒരുമിച്ച് എത്തുമ്പോൾ ഉണ്ടല്ലോ ഒരു ഭയങ്കര സ്പാർക്കാണ് ഈ ഫ്ലോറിൽ. ആ വിശേഷങ്ങളൊന്നും തന്നെ മിസ് ചെയ്തേക്കരുത്. ആൻഡ് ഐ വിൽ ബി ജോയിനിങ് യു ബാക്ക് ആഫ്റ്റർ എ വെരി ഷോർട്ട് ഓപ്പോ ബ്രേക്ക്. രണ്ടാം സമ്മാനം കരിക്കിനെ സിൽക്ക് വില്ലാജിയോ കോട്ടയം തിരുവല്ല നൽകുന്ന 400,000 രൂപ. മൂന്നാം സമ്മാനം സ്വയംവര സിൽക്സ് ആറ്റിങ്ങൽ വർക്കല കൊട്ടാരക്കര നൽകുന്ന 200,000 രൂപ. ഏറ്റവും മികച്ച കൊമേഡിയന് റോസ് ഗാർഡൻ സിൽക്സ് എരമല്ലൂർ നൽകുന്ന 100,000 രൂപ. സ്കൂൾ ജീവിതത്തിലെ ഓർമ്മകൾ നമുക്ക് എല്ലാവർക്കും വളരെ നൊസ്റ്റാൾജി ഉള്ള ഒന്ന് തന്നെയാണ്. ഇവിടെ ഇതാ കോമഡി സ്റ്റാർ സീസൺ 1-ലെയും സീസൺ 2-ലെയും ആർട്ടിസ്റ്റുകൾ ഒരുമിക്കുന്നു നിങ്ങൾക്ക് വേണ്ടി ഒരു സ്പെഷ്യൽ പെർഫോമൻസുമായി. സിറ്റ് ബാക്ക്, റിലാക്സ് ആൻഡ് എൻജോയ്. നാടായാലൊരു സ്കൂളു വേണം, സ്കൂളിൽ പിള്ളാരും വേണം, പിള്ളാരുകൊണ്ടു തുറക്കാൻ മാഷും വേണം. കേട്ടോ സ്നേഹിതരെ. സാറേ ഒരു കാര്യം ഞാൻ പറയാം, എനിക്ക് ഒരു മനസ്സമാധാനം എന്ന് പറയുന്ന ഒരു സാധനമില്ല. ആ 7C പഠിക്കുന്ന മൂക്ക പുള്ളിയുള്ള ചെക്കനില്ലേ, അവനെ കൊണ്ട് ഒരു മനസ്സമാധാനവും ഇല്ല. ഇന്ന് സാർ തീരുമാനിക്കണം, ഇവിടെ ഞാൻ വേണോ അവൻ വേണോ. എന്താ കാര്യം എന്ന് ചോദിച്ചിട്ട് കാര്യമില്ല. എന്റെ മണി അടിക്കണ സാധനം എടുത്തോണ്ട് ഓടിക്കളഞ്ഞ്. മണി മണി അടിക്ക കൊട്ടുപടി അതും എടുത്തോണ്ട് അവൻ ഓടിക്കളഞ്ഞു. അതുകൊണ്ട് സാർ ഇന്ന് തീരുമാനം എടുക്കണം, അവൻ വേണോ ഞാൻ വേണോ. ടീച്ചറേ, ഈ മണി അടിക്കുമ്പോ കൊട്ടുപടി ഇല്ലെങ്കിൽ നമ്മൾ എങ്ങനെ മണി അടിക്കും? അവിടെ മണി അടിച്ചില്ലെങ്കിലും ഇവിടെ മണി അടിക്കുന്നുണ്ട്. എന്നെ കളിയാക്കാൻ നേരം മാത്രം ഈ വിക്കിന് ഒരു കുരുവില്ല. എന്റെ പൊന്ന് സാറേ, ഇങ്ങനെ വിക്കി വിക്കി പിള്ളേരെ പഠിപ്പിച്ച ആ പിള്ളേർക്ക് എന്തെങ്കിലും മനസ്സിലാവൂ? ആര് പറഞ്ഞു വിക്കി പഠിപ്പിക്കാന്ന്? പിന്നെ മനസ്സിലാകാത്ത പിള്ളേർക്ക് പിന്നെ പിന്നെ പിന്നെയും പറഞ്ഞു കൊടുത്തോണ്ടിരിക്കുകയായിരുന്നു. ഈ മാസം 29-ാം തീയതി നമ്മൾ PTA മീറ്റിംഗ് അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്, മറക്കണ്ട. ടീച്ചറേ, ഈ PTA എന്ന് പറഞ്ഞാൽ എന്താണ്? പാരന്റ്സ് ടീച്ചേഴ്സ് അസോസിയേഷൻ. അത് നല്ല നല്ല സ്കൂളുകളിൽ. ഇവിടുത്തെ PTA എന്ന് പറഞ്ഞാൽ പറ്റിപ്പ് തട്ടിപ്പറിക്കൽ അപ്പന അപ്പന, ഇതാണ് ഇവിടുത്തെ PTA. ടീച്ചറിന്റെ ക്ലാസ് ടൈം ആയില്ലേ, ടീച്ചറിന്റെ പോകുന്നില്ലേ? അത് ചേട്ടൻ ഇപ്പൊ വാട്സ്ആപ്പ് കോൾ ചെയ്യും, അപ്പം അത് കഴിഞ്ഞു. ചേട്ടൻ കർഷകനാണല്ലേ. അല്ല, വാഴത്തോപ്പി എന്ന് വിളിക്കുന്നു പറഞ്ഞു. വാഴത്തോപ്പ് അല്ലടോ, വാട്സാപ്പിൽ ഇപ്പൊ വിളിക്കുന്നു. വേറെല്ലോ തമ്പിയൂണായി പോയത്. കഞ്ഞി വെക്കുന്ന അമ്മണി വന്നോ? ഉച്ചക്ക് കഞ്ഞി കുടിക്കാൻ വേണ്ടിയാ. പിന്നൊരു കാര്യം, 7B പഠിക്കുന്ന മൂക്കെ പുള്ളിയുള്ള ചെക്കന്റെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണം, ഉണ്ടാക്കിയിരിക്കണം. ആ ഡ്രിൽ സാർ വരുന്നുണ്ടല്ലോ, ഉണ്ടാക്കാം. അല്ല, ഞാൻ സാറിനെ കാണണമെന്ന് പറഞ്ഞോണ്ടിരിക്കുകയാണ്. രണ്ടു ദിവസമായിട്ട് എവിടെയായിരുന്നു? കുഞ്ഞിന് വയറ്റിളക്കം, ഹോസ്പിറ്റലിൽ പോയി. ഞാനാണ് സാറിന്റെ ക്ലാസ്സിൽ അറ്റൻഡൻസ് എടുത്തത്. വെരി ഗുഡ്. എന്തോ പേര് സാറ്? സാറിന്റെ ക്ലാസ്സിലെ കുട്ടികൾക്ക് ഒരുത്തന്റെ പേര് അനി, മറ്റൊരുത്തന്റെ പേര് ഇസ്മായിൽ, മറ്റൊരുത്തന്റെ പേര് ഒന്നും പറയല്ല കേട്ടോ. അതെ, പറഞ്ഞ് എഴുതിയപ്പോ അങ്ങനെ പറഞ്ഞ് എഴുതരുത്. എനിക്ക് വായിക്കുമ്പോഴക്കുന്നു കേട്ടാ. നിങ്ങൾക്കൊരു കാര്യം അറിയാം, ഈ സ്കൂളിന് വേണ്ടി ഒരു ഒളിമ്പിക്സിലെ മെഡലാണ് എന്റെ സ്വപ്നം. സ്വപ്നം മാത്രമല്ലേ ഉള്ളൂ, ആ ഗ്രൗണ്ടിൽ 24 മണിക്കൂറും കിടന്ന് ഉറക്കുക. ഉറങ്ങിയാലല്ലേ നമുക്ക് സ്വപ്നം കാണാൻ പറ്റുള്ളൂ. സാറേ, സാർ സ്പോർട്സ് കോട്ടയിലല്ലേ ഇങ്ങോട്ടേക്ക് വന്നേ? എന്റെ അമ്മയ്ക്ക് അറിയാലോ, എന്റെ അമ്മ അച്ഛന്റെ തലയിലിട്ട് അമ്മയ്ക്ക് എടുത്ത് എറിഞ്ഞു കൊടുത്ത് അച്ഛൻ പഴയ സ്കൂൾ മാഷായിരുന്നു, എനിക്ക് ജോലിക്ക്. സാർ ഒരു കാര്യം കേട്ടോ, നമ്മൾ 7C പഠിക്കുന്ന മൂക്കിൽ മറവുള്ള ചേർക്കുണ്ടല്ലോ, അവന്റെ മണ്ട ഞാൻ അടിച്ചു പൊട്ടിക്കും കേട്ടോ. അവനോട് പറഞ്ഞു കൊടുക്കാൻ മതിയായിരിക്കും. എന്തൊന്നും വൃത്തികെട്ട ചെറുക്കനാണ്. അവനെ ഞാൻ സ്പോർട്സ് പഠിക്കാൻ വേണ്ടി ഞാൻ ഒരു ഷോർട്ട് പുട്ട് എറിയാൻ വേണ്ടി ഒരു ഷോർട്ട് പുട്ട് എടുത്ത് കൈ കൊടുത്ത് എന്റെ ഇവിടെ തടവ് ചോദിക്കാണ്. കുഴി അവൻ ഷോർട്ട് അറിഞ്ഞത് എവിടെയാണ് പുട്ട് വീഴുന്നത്? പിയണി സുഖു.
ഇവിടെ എന്ത് പ്രശ്നം ഉണ്ടാക്കലോ അവൻ തന്നെയല്ലേ പ്രശ്നം. അവനെ പറഞ്ഞു വിടണം. സാറേ ഒരു കാര്യമുണ്ട്. എന്താണ്? ഞാൻ ഒരു പുതിയ വണ്ടി എടുത്ത് എന്റെ ഓടിയ കാറിന്റെ ഗ്ലാസ് എറിഞ്ഞ് പൊട്ടിച്ചളഞ്ഞ ചെറുക്കൻ. അത് ലോജിക്കില്ല. ഒരിക്കലും ഓടിയ കാറിന് കല്ലെറിഞ്ഞ് പൊട്ടിക്കാൻ പറ്റത്തില്ല. അതെ അതെ, പറ്റത്തില്ല പറ്റത്തില്ല. അത് ഓടിയില്ല, ഓടാതെ കിടക്കായിരുന്നു. പിന്നെ കുറച്ച് ഓടിയ കാർ എന്ന് പറഞ്ഞു. അത് എന്നെ ഓടിയ കാറ്. ഓടിയ കാർ എങ്ങനെ പിന്നെ ഓടാതെ കിടക്കണത്? ഇതെന്തോ പിന്നെ ഞാൻ ഇവിടെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകനായോണ്ട് ഞാൻ മര്യാദിക്കപ്പെടുന്നുണ്ട്. ചീത്ത കേക്കല്ലേ? ഞാൻ ഒരു കാര്യം ചെയ്യാം, ഞാൻ ചീത്ത വിളിക്കുന്നു എന്നതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ പച്ച പുളിച്ച തെറിയാണ് ഇത് കേട്ടോ. എന്റെ ഓടി കാര് ഞാൻ ഓടാതിട്ട് ഇതൊക്കെ ആര് പഠിപ്പിച്ചു? ഇവിടെ എൽ സിയിൽ അവന്റെ മൂക്കിന് മറവുള്ള ഭയം വിളിക്കണത് ഞാൻ പഠിച്ചു. എന്ത് തെറിയുന്നത്? ഓടിക്കോളാം, പോവാണത് പോവാ. ഉമ്മാണത് ഓടിയ കാറിന് മനസ്സിലായില്ലേ? ഇല്ല മനസ്സിലായി. നീ ആടെ സാറിനെ മനസ്സിലായി? ഇല്ല എനിക്ക് ഒരു പിടി കിട്ടുന്നു. സാറേ സൂക്ഷിച്ചു നോക്ക് സാറേ. പിന്നെ സാർ ഒമ്പതാം ക്ലാസ് പഠിക്കുമ്പോ സാർ എന്നെ തെറ്റാ പറ്റ അടിച്ചിട്ടുണ്ട്. സാർ ഇവന്തിന് കണാവണയൊക്കെ പറയണത് എങ്കിലും സാറിന് തന്നെ മനസ്സിലായിട്ടില്ല, പി ടി സാറിന് തന്നെ മനസ്സിലായിട്ടില്ല. സത്യം പറഞ്ഞു സാറേ, ഞാൻ ഈ സ്കൂളിലെ ഒരു പൂർവ്വ വിദ്യാർത്ഥിയായിരുന്നു. അപ്പൊ ഞാൻ ഗൾഫിൽ പോയിട്ട് പൈസ ഒക്കെ ഒപ്പിച്ചിട്ട് വന്നു. അപ്പൊ ഞാൻ പഠിച്ച സ്കൂളല്ലേ, എന്റെ സാറന്മാരല്ലേ, അവർക്ക് ഇത്തിരി സ്പ്രേയും സോപ്പൊക്കെ കൊണ്ടുകൊടുക്കാന്ന് പറഞ്ഞ് വന്നതാണ്. ഇപ്പൊ സാറിന് എന്നെ മനസ്സിലാവാത്ത സ്ഥിതിക്ക് അപ്പൊ ശരി. നീ ഒരുപാട് അങ്ങ് വളർന്നല്ലടാ. എന്റെ പേരെന്താണെന്ന് പറ ഒരു പേരിലൊക്കെ എന്താണ് എന്റെ പേര് പറഞ്ഞാൽ സ്പ്രേ ഒരു പേരിന്റെ പേരിൽ സാറിന് കൊണ്ടുവന്ന സ്പ്രേ തരാതെ സാറ് വിഷമിക്കരുത്. സാർ ഈ ഓഫീസ് റൂമിൽ നിന്ന് വിഷമിച്ച സുരേഷിന് വിഷമാവും. സാർ വിഷമിക്കരുത്, സുരേഷിന് വിഷമാവും. സാർ പേര് പറ. സാബു. ഷിബു. സാബു ഞാനാണ് പറയുന്നത്. എങ്കിലും മനസ്സിലാക്കി പിന്നെ സാറേ, ഞാൻ ഈ സ്കൂളിൽ സ്പ്രേ കൊണ്ടുവരാന്നപ്പോ ഒരു പ്രശ്നം പറ്റി. പഠിക്കുന്ന മൂക്കിലും മറവുള്ള പയ്യൻ നിന്നെ എന്തെങ്കിലും പറഞ്ഞാണോ? അതല്ല സംഭവം. പറഞ്ഞല്ല, പിന്നെ ഒരു കല്ലെടുത്ത് എറിഞ്ഞു. എറിഞ്ഞാ അടാ അവൻ തന്നെ അവരോട് പറഞ്ഞു വിടാൻ വേണ്ടിയിരിക്കണം. സാറേ നമ്മളൊക്കെ പഠിച്ച സ്കൂളാണ്, അവനെ പോലത്തെ പയ്യന്മാരോട് പറഞ്ഞു വിടും. പറഞ്ഞു വിടും. അത് തരാതെ മറന്നുകൊണ്ട് പോകണം. പേര് ഓർമ്മയില്ലെങ്കിൽ ഇതൊക്കെ ഭയങ്കര ഓർമ്മയുണ്ട്. എങ്ങനുണ്ട് അഴുക്കസ്പ്രേ? ആരാ മനസ്സിലായില്ല? നമസ്കാരം. ആരാ മനസ്സിലായി? മനസ്സിലായില്ല. ഇല്ല ഞാനാണ് ഷാരൂഖിന്റെ പപ്പ. എനിക്ക് ഒരുപാട് ഇഷ്ടമാണ്. എനിക്കും ഇഷ്ടം, നാട്ടുകാർക്കും ഇഷ്ടമാണ്. നല്ല കഴിവുള്ള ഒരു പയറാണ്. പിന്നെ എന്റെ കഴിവിന്റെ ഒരു ലേസം മാത്രമേ അവർ കിട്ടിയിട്ടുള്ളൂ. പക്ഷേ വെളുപ്പ് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. അമ്മയുടെ കളർ റിമി ടോമിയെ എടുത്ത് പൊക്കിയത് അത്ര ശരിയല്ല. നേരെ സ്കൂൾ ബാഗ് പോലും പൊക്കാറില്ല. ഈ മുട്ടക്കാട് റിമി ടോമിന് പിന്നെ അവനെ എങ്ങനെ പൊക്കണം? സ്കൂൾ ബാഗ് എന്റെ മോൻ. അല്ല നിങ്ങൾ ആരെ കാര്യമാണ്? ഷാരു ഏഴ് സീല മുഖത്ത് മറുവുള്ള മോൻ. നിന്റെ മോനാണല്ലേ ഏഴ് സീല മൂക്കിൽ മറുവുള്ളവൻ. നിന്നെ കണ്ണ കാണാന്ന് പറഞ്ഞിരിക്കാനായിട്ടതായ നോക്കാം. പച്ചത്തെറിയാണോ? പച്ചത്തെറി
എന്റെ സാറേ അതിന്റെ വല്ല ആവശ്യമുണ്ടായിരുന്നു. എന്റെ ചെറുക്കനോട് പറഞ്ഞിരുന്നെങ്കിൽ അവൻ മുന്നേ കൂട്ടിക്കൊണ്ട് വരുവാരുന്നില്ലേ? അവനടുത്ത് കഴിഞ്ഞ ആഴ്ച ഞാൻ പറഞ്ഞു അച്ഛനെ വിളിച്ചിട്ട് വരാൻ, എന്നിട്ട് അവൻ എന്നോട് പറഞ്ഞില്ല. പറഞ്ഞില്ല. അവ എന്റെ വീട്ടിൽ ചെന്ന് വീട്ടിൽ സുഖമില്ലാതെ നടക്കുന്ന എന്റെ അച്ഛനെ വിളിച്ചിട്ട് വന്നു. എന്റെ അച്ഛൻ ഞാൻ ഒരു നിമിഷം സംശയിച്ചു പോയേട്ടാ. നിങ്ങളുടെ മകൻ ഭയങ്കര ചീത്തയാണ് ഈ ക്ലാസ് റൂമിൽ. അവനിവിടെ കൊണ്ടുപോയില്ലെങ്കിൽ എന്റെ സ്വഭാവം പറ എന്റെ അതിന്റെ മുമ്പിൽ പിന്നെ അവൻ അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. പിള്ളേരല്ലേ സാർ? എന്ത് പിള്ളേര്? ഞാൻ ഒരു കാര്യം പറയട്ടെ, നിങ്ങളുടെ മകൻ എന്നും ഡെയിലി ക്ലാസ് കട്ടിയൊക്കെ നിങ്ങൾ മോന്റെ പണി അല്ല അല്ല, അത് ഞാൻ ക്ഷമ ചോദിക്കുന്നു. അവര് അറിവില്ലാത്ത പയ്യനാ. നിങ്ങൾ പറഞ്ഞാൽ മതി ഏത് ഭാഗവും കട്ട് ചെയ്തെന്ന് വെച്ചാൽ വല്ല സൂപ്പറുകളോ ഫ്ലെക്സിന്റെ പശ വെച്ചിട്ട് ഞാൻ ഒട്ടിച്ചേക്കാം. അതിന്റെ പേരിൽ അവരോട് പറഞ്ഞു വിടുകല്ലേ. വിട്ട് അങ്ങനെ വിട്ടുകള പറ്റില്ല. ഈ സ്കൂളിന്റെ പേര് വൃത്തികേടാക്കി. എന്താ ഈ സ്കൂളിന്റെ പേര്? ഡക്ലസ് ഫിറാൻഡ് ആൻഡ് ഹൈസൾ സെക്കൻഡറി സ്കൂൾ. ഈ പേര് ഇതിൽ കൂടുതൽ എങ്ങനെ വൃത്തിയാടാക്കാം? പിന്നെ സാറ് പിള്ളേരല്ലേ വിട്ട് കള. അവന് ഡിസിപ്ലിൻ ഇല്ല. അവന് ഡിസിപ്ലിൻ ഇല്ല. അറിയാമോ കാര്യം? ശരി, ഞാൻ മീൻകൊട്ട നോക്കാൻ പോണതാണ്. പക്ഷെ സ്കൂൾ തുറക്കണ എന്റെ പിറ്റേ ആഴ്ച ഞാൻ എല്ലാ സാധനവും അവന് വാങ്ങിച്ചു കൊടുത്തതാ. അവൻ കൊണ്ട് നശിച്ചിപ്ലിൻ. അതുമല്ല, നമ്മളെ അധ്യാപകരുടെ മുഖത്ത് നോക്കി ഭയങ്കര ചീത്തപിളിയല്ലേ ഇങ്ങനെ മോൻ? എത്ര തന്തമുണ്ട്? അത് പറഞ്ഞു അവനെ അവനെ പഠിപ്പിക്കരുത്. സാർ ഒപ്പിട്ടോളൂ. പ്രിൻസിപ്പൾ ഒപ്പിടണമെന്നാണ് ഞാനൊരു ഒപ്പിട്ടേക്കാം. അതെന്തിനാ? വേറെ പോകല്ലേ ഒരു വഴിക്ക്. ഞാൻ ഒപ്പിട്ടോ കണ്ട് ഒരു നിമിഷം. ഇവിടെ പ്രിൻസിപ്പൾ ഒപ്പിട്ട് കഴിഞ്ഞാൽ ആ നിമിഷം ഞാൻ അവനെ കൊണ്ടുപോകും. അവിടെ വേണ്ട, ഇവിടെ വേണ്ടവൻ, ഇവിടെ വേണ്ടവൻ. എന്താ ദൈവമേ, എങ്ങനെയെങ്കിലും പോവ്, എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് കളഞ്ഞ പറ്റുമോ? സാറേ എന്താടാ ഈ ഷാരൂഖ് ഖാനെ ഇവിടുന്ന് പറഞ്ഞുവിടാൻ പോകണം? ഓ, എന്റെ പൊന്ന് സാറേ, ഷാരൂഖ് ഖാനെ പറഞ്ഞു വിട്ടാലുണ്ടല്ലോ ഡീഫാൾട്ട് വരും. അപ്പൊ വരട്ടെ, അവനെ ഞാൻ പഠിപ്പിച്ചോളാം. എന്റെ പൊന്ന് സാറേ, ഞാൻ രാവിലെ സാറിന്റെ അടുത്ത് എന്താണ് പറഞ്ഞത്? അവൻ ഭയങ്കര കുരുത്തക്കേടാണ്. അവനെ പറഞ്ഞു മനസ്സിലാക്കാനല്ലേ പറഞ്ഞുള്ളൂ. ഈ ഡിഫോൾ എന്ന് പറഞ്ഞ എന്താണ് സംഭവം എന്ന് രണ്ടുപേർക്ക് മനസ്സിലായ? എന്താണ് ഡിഫോൾ? നമ്മുടെ സ്കൂളിൽ മൊത്തം എത്ര കുട്ടികളുണ്ട്? 140 കുട്ടികളുണ്ട്. 140 ഇന്ന് ഒന്ന് പോയാൽ ബാക്കി എത്ര? എല്ലാരും പോകും. ഒരുത്തം പോയാൽ ബാക്കി പുറകെ എല്ലാവരും പോകും. ആരും കാണൂല. എന്റെ പൊന്നെ, കൂട്ടി ഈ ഡിഫോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ 140 നിന്ന് ഒരു കുട്ടി പോയാൽ നമ്മളുടെ അധ്യാപകന്മാരിൽ നിന്ന് ഒരാള് പുറത്താവും. ഇവിടെ ഉറങ്ങുന്നവരുടെ ജോലി പോകും. ആണോ? ഒരു പിരീഡ് 7 മണിക്കൂർ എടുക്കുന്ന അവരുടെ ജോലിയും പോകും. അതിലുപരി ക്ലാസ് ടൈമിൽ വാഴത്തോപ്പിൽ നിന്നിരുന്ന് വാട്സപ്പിൽ കളിക്കുന്ന ആൾക്കാരുടെ ജോലിയും പോവാൻ സാധ്യതയുണ്ട്. അത് മാത്രമൊന്നുമല്ല, വീട്ടിൽ നിന്നും പറഞ്ഞിട്ടേ കിടന്നുറങ്ങുന്ന ആൾക്കാരുടെ ജോലിയും പോകും. ഞാൻ ഒരു കാര്യം വിട്ടെ, ഒപ്പിട്ടവരുടെ പേരാണ് പോകുന്നത്. ഒപ്പിട്ടവരുടെ പേരും ഒപ്പിട്ട ആൾക്കാരുടെ ജോലി ജോലി എന്നാ എന്റെ ജോലി പോകത്തില്ല. ഞാൻ ടീച്ചറിന്റെ ഒപ്പാണ് ഇട്ടത്. എന്റെ പൊന്ന് സാറേ, ഇപ്പൊ അവസാനമായിട്ട് ഞാനൊരു വഴി പറഞ്ഞു തരാം. എന്താണ്? ആ ഷാരു മോന്റെ അച്ഛനെ വിളിച്ചിട്ട് ആ TC തിരിച്ചു വാങ്ങിച്ചിട്ട് നിങ്ങൾ പ്രോബ്ലം ക്ലിയർ ചെയ്യ്, അതേ നടക്കുള്ളൂ. ഇല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒരാളുടെ ജോലി ജോലി പോവല്ല പോവും. പറഞ്ഞ പോലെ അല്ല, ഇവിടെ പ്രിൻസിപ്പാൾ ഒപ്പിട്ട് തന്നിട്ടുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് നാളെ തന്നെ ഒരു അക്ഷം വാങ്ങിച്ചിരുന്നു. ഏട്ടാ ശരി മന്ത്രി, ഓക്കെ ഓക്കെ. അല്ല, പ്രിൻസിപ്പാൾ ഒപ്പിട്ട് തന്നു. അതുകൊണ്ട് വേറെ നാളെ തന്നെ ഞാൻ മെമ്പർ വിളിച്ച് പറഞ്ഞിട്ട് വേറൊരു സ്കൂളിൽ അഡ്മിഷൻ വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ എന്തെങ്കിലും അവന്റെ പേരിൽ തെറ്റായിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ അവന്റെ അച്ഛനായ ഞാൻ നിങ്ങളോട് ക്ഷമ ചോദിക്കുന്നു. ഞങ്ങളാണ് ക്ഷമ ചോദിച്ചത്. ഇത്രയും നല്ല വിദ്യാർത്ഥിയെ ഇവിടുന്ന് കൊണ്ടുപോകേണ്ട ഒരു കാര്യവും ഇല്ല. സാറിന് കുടിക്കാൻ ചായയോ കാപ്പിയോ?
വിദ്യാർത്ഥി ഇതുപോലൊരു വിദ്യാർത്ഥി എന്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല. അല്ല നിങ്ങൾ മറ്റേ സിനിമാ ഷാരൂഖാന്റെ കാര്യം അവനെ കൊണ്ടുപോകരുത്, ഞാൻ നന്നായിട്ട് അവനെ എന്നാലും സാറിന്റെ മുഖത്ത് നോക്കി തന്തക്ക് വിളിച്ചത്. അല്ല വേണ്ട സാറേ, അല്ല എന്റെ തന്തക്ക് വിളിക്കുമ്പോഴാണ് മരിച്ചുപോയ എന്റെ തന്ത എനിക്ക് ഓർമ്മ വരുന്നത്. ഇനി അവൻ സ്കൂളിന്റെ പുറത്ത് പോയി വിളിക്കാൻ പറയണം, അപ്പോഴും എനിക്ക് എന്റെ തന്ത ഓർമ്മ വരും. അത് പോട്ടെ, എന്നാലും അവനെ തെറി വിളിക്കുന്ന ക്ലാസ് അങ്ങനെ ഒരു കുട്ടീനെ ഇവിടെ പഠിപ്പിക്കണ്ട. എന്റെ മകൻ എന്റെ മുഖത്ത് നോക്കി എന്തുമാത്രം തെറി വിളിക്കും അറിയാമോ? അതൊക്കെ പിള്ളേരല്ലേ, ക്ഷമിച്ചു കളാലും എന്താ കുളിക്കണില്ല കുളിക്കാതൊക്കെയാണ്. പിള്ളേരല്ലേ, ക്ഷമിച്ചു കളാ. അപ്പോൾ ഷാറുഖ് ഖാനെ നമ്മൾ ഇവിടെ പഠിപ്പിക്കുന്നു, അതും എന്റെ ചെലവിൽ. നിങ്ങൾ ഫീസ് അടക്കേണ്ട കാര്യം. അപ്പൊ ഞാൻ മെമ്പർ വിളിച്ച് പറയാം സാറിന്റെ തന്തക്ക്. അയ്യോ, നാരങ്ങാവെള്ളം വഹിക്കാൻ പോയപ്പോഴാ സംഭവം കണ്ടത്. എന്താണ്? സാറിന്റെ വണ്ടിയുടെ നാല് ടയറിന്റെ കാറ്റും കുത്തിവിട്ടു, സൈഡിലെ ഗ്ലാസ് പൊടിച്ചു പൊട്ടിച്ചു. ആര്? 7 ബിയിൽ പഠിക്കുന്ന മൂക്കെ പുള്ളിയുള്ള ഷാരൂഖ് ഖാൻ. പിള്ളേരല്ലേ സാറേ, ക്ഷമിച്ച് കള. പിള്ളേരോട് ക്ഷമിക്കും, പക്ഷെ നിന്റെ മോൻറോട് ക്ഷമിക്കൂല. അഞ്ച് സെക്കൻഡ് ചിരിച്ചാൽ മതി ഒരു ഫോട്ടോഗ്രാഫ് മനോഹരാവും. മനസ്സ് നിറഞ്ഞു ചിരിച്ചാൽ ജീവിതം തന്നെ സുന്ദരമാകും. അതുകൊണ്ട് എല്ലാവർക്കും എല്ലാ മൊമെന്റും സന്തോഷത്തോടെ ഇരിക്കാൻ പറ്റട്ടെ എന്ന വലിയൊരു പ്രാർത്ഥനയോടെ നിങ്ങൾക്ക് വേണ്ടി മാത്രം ഈ ഒരു വേദിയിൽ ഞങ്ങൾ വീണ്ടും എത്തും. ആൻഡ് ടിൽ ദ നെക്സ്റ്റ് ടൈം വി ഓൾ മീറ്റ്. ദിസ് ഈസ് ഒപ്പോ കോമഡി സ്റ്റാർസ് സീസൺ 2 പവർഡ് ബൈ ലക്ഷ്മി ജ്വല്ലറി ആൻഡ് വോൾ മാക്സ് പെയിന്റ്സ് വൈറ്റിംഗ് ആപ്പ്. പുള്ളി ചാടി ചാടി ഇങ്ങ് എത്തിയിരിക്കും. നമസ്കാരം, പ്രധാന വാർത്തകൾ. കൗസല്യ, സുപ്രജ, രാമകുമാർ. ഇതൊരു ലയമില്ലാത്തവന്റെ പാട്ടായിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത്. ലയമില്ലാത്തവന്റെ പാട്ടോ? എന്താങ്ങനെ? കേട്ടിട്ടില്ലേ, ശ്രുതി അമ്മ, ലയമച്ഛൻ. അപ്പം ലയമില്ലാത്തവൻ എന്ന് പറഞ്ഞാൽ ആരാന്ന് ഊഹിക്കാലോ. നെഞ്ചോടു ചേർന്നാടി പെണ്ണേ, മുത്തേ മണിമുത്തമേ, മുത്തേ മണിമുത്തമേ. ജീവിക്കാനുള്ള കൊതി കൊണ്ട് ചോദിക്കുക ആശാനെ, ഒരു 2 ദോശ കൂടെ അധികം കഴിച്ചോട്ടെ. ജന്മങ്ങൾ പുൽകുന്നിൽ നാദം നൽകും.